കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDFഉം BJPഉം LDFഉം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കാം. UDFന്റെ കയ്യിലാണ് നിലവിൽ വടകരയുള്ളത്. സിറ്റിംഗ് MPയായ കെ മുരളീധരനെ തൃശൂരിലേക്ക് കയറ്റി അയച്ചാണ് നിലവിൽ പാലക്കാട് നിന്നുള്ള MLA ഷാഫി പറമ്പിലിനെ മണ്ഡലം നിലനിർത്താൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ട തിരികെ പിടിക്കാൻ MLAയായ KK ശൈലജയെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. BJPക്ക് വേണ്ടി യുവതലമുറയിൽ നിന്നുള്ള CR പ്രഫുൽ കൃഷ്ണയാണ് മത്സരരംഗത്തുള്ളത്. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റിയാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. കോഴിക്കോട് പോലെ തന്നെ 2009 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വടകര മണ്ഡലവും നഷ്ടപ്പെടുന്നത്. ആദ്യം 2 മുല്ലപ്പള്ളി രാമചന്ദ്രനും പിന്നെ കെ മുരളീധരനും ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ഷാഫി എത്തുമ്പോൾ മുരളീധരന് കിട്ടിയ 82,000 വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിക്കുമോ അതല്ല ശൈലജയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമോ എന്ന് കാണേണ്ടത് തന്നെയാണ്. BJPക്ക് നിലവിൽ വടകരയിൽ 100,000 വോട്ടാണുള്ളത്. പ്രഫുൽ കൃഷ്ണയിലൂടെ അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJPയും.